Hi all, welcome to my channel Magic Kitchen Ready. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 25 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 3 വലിയ സൈസിലുള്ള വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 2 വലിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി വെളുത്തുള്ളി നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി അരച്ച് പേസ്റ്റാക്കി നമുക്ക് എടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 1 ടേബിൾസ്പൂൺ കടുക്, 8 ടേബിൾസ്പൂൺ നല്ലെണ്ണ, 8 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണിത്. 1/2 ടേബിൾസ്പൂൺ കായം പൊടി, 2/2 ടേബിൾസ്പൂൺ വിനീഗർ, 1 ടേബിൾസ്പൂൺ ഹണി തേൻ, ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നാരങ്ങ അച്ചാർ റെഡിയാക്കുന്നതെന്ന്. ആദ്യമേ തന്നെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയെല്ലാം ഒരു ഇഡ്ലി പാത്രത്തിലിട്ട് നമുക്ക് നന്നായി ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. ഒരു 10 മിനിറ്റ് വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ 10 മിനിറ്റ് വെച്ച് നന്നായി നാരങ്ങ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം 4 പീസായി കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ചൂടാറിയ നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് 4 പീസായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന്. അപ്പൊ ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ, നന്നായി ചൂടായിട്ടുണ്ട്, കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, അടുത്തതായി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മുരിയണം. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണമാക്കം മാറി നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീയ ഓഫാക്കണം ഇതെല്ലാം ഇട്ടിടുമ്പോൾ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിനു ശേഷം ഗ്യാസ് വീണ്ടും നമുക്ക് ഓൺ ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ആഡ് ചെയ്യാം. അച്ചാറായതുകൊണ്ട് തന്നെ ഇതിലേക്ക് നല്ല ആവശ്യത്തിന് നന്നായി നല്ല ഉപ്പുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വിനീഗർ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനീഗർ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി ചൂടാവണം. നമ്മൾ ഈ സമയത്ത് നന്നായി ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പൊ ചേർക്കണം. അപ്പൊ ഇത് തളയൊന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായി ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേനാണ്. തേൻ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ പഞ്ചസാര 1 ടേബിൾസ്പൂൺ ആഡ് ചെയ്താൽ മതി. ഈ നാരങ്ങയുടെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതാണെങ്കിൽ നമ്മൾ വല്ല ഭരണിയിലോ അല്ലെങ്കിൽ ഒട്ടും വെള്ളമില്ലാത്ത കുപ്പിയിലൊക്കെ ആക്കി നമുക്കിത് ഒത്തിരി ദിവസം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. വെള്ളത്തിന്റെ ഒട്ടും അംശം ഇതിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇത് ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ കണ്ടില്ലേ എല്ലാവരും എങ്ങനെയാണ് ഇത്ര ഈസി ആയി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത റെസിപ്പിയിൽ നമ്മൾ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.